തിരുമേനിയുടെ പാദപ്രതിലേക്ക് കടന്നു വരുവാനുള്ള കൃപയ്ക്കായിട്ട് ഭാഗ്യത്തിനായി പദവിക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവിൻ നാമത്തിൽ വിടുവാൻ ഞങ്ങൾ ജീവിതത്തിൽ റെഡിയാക്കണമേ. ദൈവദിനം ഞങ്ങൾക്ക് അഴമായി കർത്താവെ ബോധ്യപ്പെടുത്തണമേ. അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് നാം കാണുവാനിടയായിരുന്നത്. സൃഷ്ടിപ്പിൽ ത്രിത്വം നിൽക്കുന്നതായി, ട്രിനിറ്റി ത്രിത്വം പ്രസന്റ് ആയിരിക്കുന്നത് ഈ സൃഷ്ടിപ്പിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഒന്നാം അധ്യായം തന്നെ കണ്ടു. അവിടെയും പിതാവായ ദൈവം സൃഷ്ടിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, വചനം യേശുവാണ്. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എബ്രായ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ കാണുന്നു, അവൻ മുഖാന്തരം സകലത്തെ ഉളവാക്കി. അപ്പോൾ യേശു ക്രിസ്തു ഈ സൃഷ്ടിപ്പിനകത്തുണ്ട്. ഇനി പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ആ ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു. ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ, അതിൻ്റെ പുറമേ അത് വ്യാപരിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ ഹോവറിംഗ് ഓവർ ദ വേൾഡ് എന്നുള്ള വാക്കാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം, അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തി, ഒന്നാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം രണ്ടാം ഭാഗം, വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് ഒന്ന് റീജനറേറ്റ് ചെയ്യാൻ, റീക്രിയേറ്റ് ചെയ്യാൻ, റിഫ്രഷ് ചെയ്യാൻ ഇടിയായി തീർന്നു എന്നുള്ളതാണ്. വെള്ളം കൊണ്ട് അങ്ങനെ മൂടിപ്പോകാൻ കാരണം എന്താണ് എന്നതിനെ ധാരാളം വേദപുസ്തകത്തിൽ നിന്നും അല്ലാതെയും ഒക്കെ ചില കാര്യങ്ങളൊക്കെ വേദശാസ്ത്രികൾ പറയുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചത് പാർപ്പിനായിട്ടത്രേ. അത് കർത്താവിനുള്ള ബന്ധത്തിൽ സന്തോഷകരമായി കാണേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ദ എർത്ത് ബിക്കെയിം വോയിഡ് ആൻഡ് ഫോംലെസ്. അത് പാഴും ശൂന്യവുമായി തീർന്നു എന്ന മലയാളത്തിൽ ട്രാൻസ്ലേഷൻ. എന്നാൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതിൻ്റെ സ്വയ രൂപഭംഗി നഷ്ടപ്പെട്ടു പോയി. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഴകുഴമ്പൻ പരുവത്തിലോട്ട് മാറി. ഒരു കുഴമ്പ് മാതിരി ഭൂമി മുഴുവൻ കുഴഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ മുകളിലൂടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇത് സംഭവിക്കാൻ കാരണം വേദശാസ്ത്ര അഭിപ്രായത്തിൽ ആദ്യം ഭൂമിയിലേക്ക് വ്യാപരിക്കുകയും പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏഞ്ചൽ ഉണ്ടായിരുന്നു, ഒരു ദൂതനുണ്ടായിരുന്നു. അവൻ ദൈവസന്നിധിയിൽ നിന്ന് വെട്ടേറ്റപ്പെട്ട് താഴെ വീടും കഴിഞ്ഞപ്പോൾ അവൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ വന്ന് അവൻ്റെ ഒരു ഇടത്താവളമായി ഒരു സബ്സ്റ്റേഷനായിട്ട് വെച്ചിരുന്നത് കൊണ്ട് അതിനെയും അവൻ വഷളാക്കി എന്നുള്ളതാണ്. ആ വീണുപോയ ദൂതൻ പിശാചാണ്, ലൂസിഫർ. അവൻ്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പതിമിത്ത് അവൻ്റെ ഹൃദയം നിഗളിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. മറ്റ് സ്പേസിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും പോകത്തക്കവണ്ണം അവനൊരു ഫ്രീഡം ദൈവം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഹൃദയം നിഗളിച്ചു. അവന് ചില കാര്യങ്ങളൊക്കെ സാധിച്ചു എന്ന് അവന് തോന്നി. അതുകൊണ്ട് ദൈവത്തെപ്പോലെ എനിക്ക് ശക്തിയുണ്ട് എന്ന് ഒരു ചെറിയ അഹങ്കാരം അവന് തോന്നി. ഇനിയും താഴെ ഇരിക്കാൻ പറ്റുകയല്ല, ഇനിയും മുകളിലോട്ട് കയറാൻ പറ്റി ചിന്തിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ അത്യുന്നതനായ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സിംഹാസനത്തെ മുകളിൽ കൊണ്ട് സിംഹാസനം വെക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതാണ് അവൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തന്നെ. അതുകൊണ്ട് സംഭവിച്ചത് അവൻ സ്പർശിച്ചതെല്ലാം വഷളായിപ്പോയി. ആ കൂട്ടത്തിൽ ഭൂമിയും ഇപ്രകാരമായി തീർന്നു എന്ന് വേദശാസ്ത്രികൾ ന്യായമായി ചിന്തിക്കുന്നു. നമുക്കതിനെ കണ്ണിക്കാൻ വേറെ ഒരു തത്വമില്ലാത്തത് കൊണ്ട് തൽക്കാലം അത് അംഗീകരിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും വോയിഡ് ആൻഡ് ഫോംലെസ് അല്ല. ദൈവം ഒരിക്കലും മെനക്കേടിനായി വേണ്ടി ഒരു കാര്യം ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു, വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ സ്വഭാവം കാണുവാൻ കഴിയുന്നു. അവൻ വെളിച്ചത്തെ ഉണ്ടാക്കി, അവൻ നല്ലത് എന്ന് കണ്ടു. മറ്റുള്ള ഓരോ സൃഷ്ടിപ്പിലും കാണുന്നത് ദൈവം പറയുകയാണ്, അവൻ നല്ലതെന്ന് കണ്ടു, നല്ലതെന്ന് കണ്ടു, നല്ലതെന്ന് കണ്ടു. ദൈവം സൃഷ്ടിച്ചത് ഒന്നും കുഴപ്പമായിട്ട് കണ്ടില്ല. ദൈവത്തിനും തൻ്റെ സൃഷ്ടികൾക്കും നല്ലതെന്ന് ആണ് ഇന്നുവരെയും മനസ്സിലാക്കിയിട്ടുള്ളത്. ഭൂമി ഇങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ട് ഇത് കൊള്ളത്തില്ലെന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ മനുഷ്യൻ്റെ കുഴപ്പം കൊണ്ട് ഇതിങ്ങനെ പറ്റിപ്പോയി, അങ്ങനെ പറ്റിപ്പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എല്ലാ സോഴ്സും റിസോഴ്സസും
ഭൂമിയിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്നതായി. സ്രോതസ്സുകൾ ക്രമീകരിച്ചിരിക്കുകയാണ്, എനർജിയുടെ സ്രോതസ്സ് ഭൂമിക്കകത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സ്രോതസ്സ്, ഭക്ഷണത്തിൻ്റെ സ്രോതസ്സ് എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടാണ് മനുഷ്യനെയും മൃഗങ്ങളെയും കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നന്നായി അന്നും ഇന്നും ദൈവത്തിന് തോന്നുന്നു, തൻ്റെ സൃഷ്ടികൾക്കും തോന്നുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, പിശാചിൻ്റെ പ്രവൃത്തികളാൽ വല്ലാതെയായിപ്പോയ ഭൂമിയെ റീക്രിയേറ്റ് ചെയ്ത്, റീജനറേറ്റ് ചെയ്ത്, റിഫ്രഷ് ചെയ്ത്, ഒന്നുകൂടെ പുതുക്കിയെടുത്ത് ഒരു മനോഹരമായ ഭൂമിയാക്കി തീർക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ആ വെള്ളത്തിന് മുകളിലൂടെ അവൻ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഹോവറിങ് ഓവർ ദ വേൾഡ് എന്ന് ഇംഗ്ലീഷിൽ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി മുട്ടയുടെ മുകളിൽ അടയിരിക്കുന്നത് പോലെ അടയിരുന്നാണ് ഇതിനെ വീണ്ടും രൂപപ്പെടുത്തി എടുക്കുവാൻ സംഗതി വന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ അവിശ്വാസികളുമായുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. അവിശ്വാസികളുമായുള്ള ബന്ധത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട രീതികളാണ് അവൻ്റെ പ്രവൃത്തി നടക്കുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശം നിവർത്തീകരിക്കേണ്ടതിന് വേണ്ടി ചില വ്യക്തിത്വങ്ങളെ അവർ അവിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ ദൈവം തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ കാണുവാൻ കഴിയുന്നു. നിയോഗങ്ങൾ കൊടുക്കുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഉദാഹരണത്തിന് കോരശ് എന്ന് പറയുന്ന മനുഷ്യൻ. അവൻ ദൈവത്തെ അറിയത്തില്ലായിരുന്നു, ദൈവമായിട്ട് അവന് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോരശിനെ ദൈവം വിളിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ടായി. ഈ പ്രേരണ കൊടുത്ത പരിശുദ്ധാത്മാവാണ്. എന്തിനു വേണ്ടിയാണ്? തൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുകയാണ്. ശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിലും 45-ാം അധ്യായത്തിലും നമുക്കത് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ഹിതം നിവർത്തീകരിക്കേണ്ടതിന് വേണ്ടി ഇതാ കോരശ് എന്ന് പറയുന്ന ഒരു രാജാവിനെ, മേദ്യ പാർസിയ രാജ്യത്തിലെ അധിപതിയായിരിക്കുന്ന കോരശിനെ ദൈവം തിരഞ്ഞെടുത്തു. അവൻ അറിഞ്ഞില്ല അവൻ്റെ തിരഞ്ഞെടുപ്പ്. പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ തക്ക സമയമായപ്പോൾ പറഞ്ഞു, വാദിക്കാൻ തുടങ്ങി, നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ആയിരിക്കുന്ന, പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇസ്രായേൽ ജനമുണ്ടല്ലോ, അവരെ ആരാധിക്കേണ്ടതിന് വേണ്ടി, അവർക്ക് മന്ദിരം ഉണ്ടാക്കേണ്ടതിന് വിട്ടയക്കാം. ആ ഒരു ഡ്യൂട്ടി അവൻ ഏറ്റെടുക്കാനിടയായി തീർന്നു. സ്തോത്രം. യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 28 തുടങ്ങി 45-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വരെയാണ് ആ ആലോചന നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനിയും മറ്റൊരു ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ദാവീദ് പാപം ചെയ്തു, ഷൗലിനെ പാപം ചെയ്തതിനാൽ എന്ത് പറ്റി എന്ന് നമുക്കറിയാം. എന്നാൽ ദാവീദിനെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 51-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലാണ് ആ ഭാഗമുള്ളത്. 51-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു ദാവീദിൻ്റെ ആ ദൈവത്തോടുള്ളതായ കരച്ചിൽ. അങ്ങനെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നെടുക്കരുതേ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ അവൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ശൗലിന് ആ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. ദാവീദിനോട് കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ്റെ യുദ്ധങ്ങളെ ജയിപ്പാൻ കഴിഞ്ഞത്. അവനെ ദൈവം ഉയർത്തിക്കൊണ്ട് വരികയും തൻ്റെ ജനത്തെ ക്രമീകരിച്ച് നിർത്തുകയും അവരെ കോർഡിനേറ്റ് ചെയ്ത് ഭരിക്കുകയും ചെയ്യുവാൻ ഇടയായിത്തിരുന്നത്. എന്നാലത് മനസ്സിലാകാതെ പോയ ഷൗലിൻ്റെ ജീവിതം വലിയ ദുരന്തത്തിൽ അവസാനിക്കാനിടയായി. ഇനി കോരശിൻ്റെയും ഷൗലിൻ്റെ മേലും ഉണ്ടായിരുന്ന ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് മാനസാന്തരത്തിന് വേണ്ടി പുതുക്കുവാനും ആത്മാവിൻ്റെ പ്രവർത്തനം നടത്തുവാനും കഴിയുന്ന രീതിയിലായിരുന്നില്ല അവർക്ക് കൊടുത്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് ഷൗൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ്റെ മേലെ അഭിഷേക തൈല ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ രാമയിലേക്ക് ചെന്നു. അവിടെ ഇതാ പ്രവാചകന്മാരുടെ ഒരു വലിയ ബാച്ച്, ഒരു ഗണം മുകളിൽ താഴേക്ക് ഇറങ്ങി വരുന്നു. അവരിങ്ങനെ വാദ്യ ഉപകരണങ്ങൾ വായിച്ചുകൊണ്ട്, കിന്നരങ്ങളും ഒക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ട് അടിച്ച് ആരാധിച്ച് പാടിക്കൊണ്ട് പ്രവചിച്ചു കൊണ്ടുവരുന്ന ഒരു ടീം പ്രവാചകന്മാരെ കണ്ടു. കണ്ടപ്പോൾ യഹോവയുടെ ആത്മാവ് പറഞ്ഞതുപോലെ, ശൗമേൽ പറഞ്ഞതുപോലെ ശൗലിൻ്റെ മേൽ വന്നു. അവനും പ്രവചിക്കാൻ തുടങ്ങി. ആത്മാവില്ലാതെ പ്രവചിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കുകയില്ല. ശൗൽ പ്രവചിക്കുന്നതായിട്ട് പല ഭാഗങ്ങളും കാണുവാൻ കഴിയുന്നു. അവൻ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്രവചിച്ചിട്ടുണ്ട്. അതാണ് രസകരമായ കാര്യം. ആ പ്രവചിച്ച ദുരാത്മാവിലായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു രസകരമായ കാര്യം. പക്ഷേ അദ്ദേഹം ഒരു പ്രൊഫഷണൽ പ്രവാചകനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് പ്രൊഫറ്റിക് ഓഫീസ് ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദൗത്യം രാജാവ് എന്ന നിലയിലാണ്. എന്നിട്ടും തൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ വന്നു എന്നതിനെ അടയാളമായി താൻ പ്രവചിക്കാൻ തുടങ്ങി. പഴയ നിയമത്തിൽ ഒരു ഭാഗത്തും അന്യഭാഷാ ഭാഷണം കാണുവാൻ കഴിയുന്നില്ല. ആരും അന്യഭാഷ പറഞ്ഞിട്ടില്ല പഴയ നിയമത്തിൽ. പക്ഷേ പ്രവചിച്ചതായി കാണുവാൻ കഴിയുന്നു. ജനം ഒരുമിച്ചിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം, ഞാൻ കരഞ്ഞുകൂടാ, ശത്രുക്കൾ വരുന്നു, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്കിയ രാജാവ് പ്രാർത്ഥിച്ച ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ മറ്റുള്ള രാജാക്കന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്.
ഓരോ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണക്കാരനായ ലേവ്യന്റെ മേൽ ആത്മാവ് വന്നിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ ഇന്നിന്നത് ചെയ്യുവീൻ, നിങ്ങൾക്ക് ജയം ഉണ്ടാകും. നോക്കുക, ആ ലേവ്യനെ നേരത്തെ ഒരു പ്രവാചകന്റെ ലിസ്റ്റിൽ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം തക്ക സമയമായപ്പോൾ ദൈവജനത്തിന്റെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ദൈവം അവനെ കൊണ്ട് പ്രവചിപ്പിക്കുന്നതായിട്ട് വായിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ആത്മീയമായി ദൈവത്തിന്റെ ആത്മാവാണ് അവനിൽ പ്രവർത്തിച്ചത് എന്നതുകൊണ്ട് അവൻ്റെ പ്രവാചകനായിട്ട് പിന്നത്തേതിൽ അറിയപ്പെട്ടിട്ടില്ല. പഴയ നിയമത്തിൽ അന്യഭാഷാ ഭാഷണം ഇല്ലാഞ്ഞതുകൊണ്ട് പരിശുദ്ധാത്മാ വന്നു എന്നുള്ളത് ശരിയായിട്ട് തെളിവെന്താന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയാൻ തുടങ്ങും. ആ തെളിവാണ് ശൗലിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ്റെ മേൽ ആദ്യ അഭിഷേകം വന്ന് എങ്ങനെയാണ് മനസ്സിലായത്? അവർ കൈയടിച്ചില്ല, നമ്മളിന്ന് ചെയ്യുന്നത് പോലെ നൃത്തം ചെയ്തില്ല. ഇന്ന് പെന്തക്കോസ്ത് ചിന്താഗതി അനുസരിച്ച് പരിശുദ്ധാൽ വന്നു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നമ്മുടെ പ്രഥമവും പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമവും പ്രത്യക്ഷമായുള്ള അടയാളം എന്ന് പറഞ്ഞാൽ അന്യഭാഷാ ഭാഷണമാണ്. കാരണം ഇത് നമ്മൾ കണ്ടുപിടിച്ചതല്ല, വചനത്തിൽ പറഞ്ഞിരിക്കുന്നതും കർത്താവ് ജനത്തോട് പറഞ്ഞിരിക്കുന്ന ആലോചനയുമാണ്. അന്ത്യകാലം ഞാൻ സകലയിടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞിട്ട് പിന്നെ പുതിയനിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ കഴിയുന്നത് അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. യെശയ്യാ പ്രവചനത്തിൽ 28-ാം അധ്യായത്തിൽ വായിക്കുവാൻ കഴിയുന്നത്, ഞാൻ അന്യന്മാരുടെ അധരങ്ങൾ അന്യഭാഷകളാലും ഈ ജനത്തോട് സംസാരിക്കും, അതാകുന്നു അടയാളമാണ്. അദ്ദേഹം പണ്ട് ചെയ്തിട്ടില്ല, എന്നാൽ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. ഈ ഇവിടെ അന്യഭാഷ പറയുന്ന വല്ലവരെയും പഴയ നിയമത്തിൽ വല്ലവരും ദാവീദ് ഉൾപ്പെടെയുള്ളവരെ കണ്ടിരുന്നെങ്കിൽ അവർ ആശ്ചര്യപ്പെട്ടു പോയേനെ. കാര്യം അങ്ങനെയായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ദൈവത്തിന് ആത്മാ പ്രവർത്തിച്ചത്. പക്ഷേ എന്നിട്ടും അവരിൽ വ്യാപരിച്ചിരുന്നത് പ്രവചനത്തിന്റെ ആത്മാവായിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് ഷൗൽ പലവട്ടം പ്രവചിക്കുന്നു. ഒന്നാമത്തെ വട്ടം അവൻ മനസ്സിലും ക്ലിയർ ആയിരുന്നു, ആത്മാവിലും ശരിയായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം അവൻ മനസ്സിൽ ദാവീദിനോട് കണ്ണുകടി തുടങ്ങി, ദുരാത്മാവ് ബാധിച്ചു. പക്ഷേ അവൻ ദാവീദിനെ അന്വേഷിച്ച് ഒടുവിൽ ദൈവത്തിന്റെ മന്ദിരത്തിലേക്ക് ചെന്നു. മഹാപുരോഹിതൻ താമസിക്കുന്ന ഭാഗത്ത് ചെന്നു. അവിടെ കാണുവാൻ കഴിയുന്നത് അവിടെ വെച്ച് വീണ്ടും ഷൗൽ പ്രവചിച്ചു. ദൈവത്തിന്റെ ആത്മാവിൽ അവിടെ പ്രവചിക്കുന്നേ. ദുരാത്മാവ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ ബൗണ്ടറിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുള്ള ബൗണ്ടറിക്കകത്ത് കടന്നപ്പോൾ അവനും പ്രവചിക്കാൻ തുടങ്ങി. ഇത് നമ്മളെ ഈ രഹസ്യം മനസ്സിലാക്കാതിരിക്കരുത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ബൗണ്ടറികളുണ്ട്. അതായത് ദൈവവചനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരു സ്ഥലത്ത്, ശക്തമായി ദൈവസാന്നിധ്യം ഇറങ്ങിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സാധാരണ മനുഷ്യൻ ചെന്നാലും അവൻ സ്പർശിക്കപ്പെടും. അവൻ ആത്മാവിൽ വീണെന്നിരിക്കാം, അവൻ ആത്മാവിൽ ഉരുണ്ടെന്നിരിക്കാം, അവൻ ആത്മാവിൽ അന്യഭാഷ പറഞ്ഞു പോയിരിക്കാം. അത് അവൻ വിശുദ്ധനാണ് എന്നതിന് അർത്ഥമില്ല. ഈ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ അവിടെ വീട് കടന്ന് പ്രവചിച്ചു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ വസ്ത്രം ഉരിഞ്ഞ് കടന്നിട്ട് യഹോവയുടെ സന്നിധിയിൽ ഒരു ദിവസം മുഴുവനും പ്രവചിച്ചു. വ്യത്യാസമുണ്ടായി. ഒന്നാമത്തെ പ്രാവശ്യം ശൗലിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ അവൻ വസ്ത്രമൊന്നും പോയില്ല, മാന്യനായിട്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ദൈവം അവനെ പരസ്യവലമായി കളഞ്ഞു. അപ്പോഴും ദൈവത്തിന്റെ ആത്മാവിലാണ് അവിടെ നിന്നതെങ്കിലും ആ ബൗണ്ടറിയിൽ നിന്ന് വെളിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ദുരാത്മാവ് വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവർക്ക് മാനസാന്തരത്തിന് വേണ്ടി ഉള്ള പരിപാടിയായിരുന്നില്ല, മറിച്ച് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം ജീവിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാ. ശിംശോന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അതെപ്പോഴും താമസിച്ചിരുന്നില്ല, സമയങ്ങളിൽ വന്നും പോയി കൊണ്ടിരിക്കുകയായിരുന്നു. പഴയ നിയമത്തിലെ ആത്മാക്കളെല്ലാം അങ്ങനെയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെല്ലാം അങ്ങനെയാണ്. സമയം അത്യാവശ്യം ഉള്ളവൻ വരും, അല്ലാതെ ഈ മനുഷ്യന്റെ കൂടെ താമസിക്കാൻ പറ്റുകയില്ലെന്ന് ദൈവത്തിനും അറിയാം. അതുകൊണ്ട് നോക്കുക, പെട്ടെന്ന് ഒരു ബാലസിംഹം അവൻ്റെ നേരെ ചാടി വീണു. കയ്യിലൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ശിംശോന്റെ മേൽ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് ഒരു ആട്ടിൻകുട്ടിയെ കീറിക്കളയുന്നത് പോലെ അവൻ കീറിക്കളഞ്ഞു. അവന്റെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെട്ടത്? ശക്തിയോടെ അവന്റെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവന് ശക്തി കിട്ടി. മൈറ്റി, ആ മൈറ്റ്നെസ്, ആ വലിയ എന്താണ് വീര്യപ്രവൃത്തിക്ക് വേണ്ടിയുള്ള ശക്തി അവന് കിട്ടി. ഒരുവൻ പ്രവചിക്കുന്നു, മറ്റൊരുവൻ ഇതാ വലിച്ചു കീറുന്നു, ഇടിക്കുന്നു, തകർക്കുന്നു, പൊടിക്കുന്നു, ശത്രുവിനെ കൊല്ലുന്നു. ഇങ്ങനെയൊക്കെയാണ് അവന്റെ മേൽ ദൈവശക്തി വ്യാപിച്ചത്. എന്നിട്ടും അവന് പാവബോധം ഉണ്ടായിരുന്നില്ല. അവൻ പല വിഷയങ്ങളെക്കുറിച്ചും പല ദൈവത്തിന്റെ ഹിതമല്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ടിട്ടും പരിശുദ്ധാത്മാവനെ വിലക്കുകയോ
അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതായിട്ടോ നാം കാണുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ ജനനത്തിന്റെ മുമ്പ് തന്നെ അവന്റെ മാതാവിനോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു, പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരിക്കുക, അത് ചെയ്തില്ല, അത് വിട്ടുപോയി. മറ്റൊരാൾ പറഞ്ഞ പോലെ മരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു, ആ ബോട്ടിലിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഷേക്ക് വെൽ ബിഫോർ യൂസ്, ശരിയായിട്ട് കുലുക്കിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ. കുടിച്ചു കഴിഞ്ഞപ്പോഴും ആലോചിച്ചത് കുലുക്കിയിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജ്ഞാനം സ്വല്പം കുറവായതുകൊണ്ട് ഉച്ചയും കുത്തിയും അറിയാൻ തുടങ്ങി. അപ്പൊ ആൾക്കാർ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ വരുന്നേ? അവനെ പറഞ്ഞു, അത് പിന്നെ ഞാൻ വായിച്ചു നോക്കിയത് പ്രിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത് ഷേക്ക് വെൽ ബിഫോർ യൂസ്, ഉപയോഗിക്കുന്നതിന് മുമ്പേ ശരിയായിട്ട് കുലുക്കണം, കുലുക്കാൻ അതിന് മുമ്പ് പറ്റിയില്ല, അതുകൊണ്ട് ഇപ്പോഴെങ്കിലും കുലുങ്ങിയേക്കാം. ഒരിക്കലും സാധിക്കുകയില്ല. സ്തോത്രം. മലയാളികളുടെ ഒരു 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 പദപ്രയോഗം കൂടെ ഞാൻ പറയട്ടെ, സാധാരണ ലെവലിൽ പറയുന്ന ഒരു ഒരു പദപ്രയോഗമാണ്, പക്ഷേ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. അതായത് ഈ ഉലക്ക വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചാൽ സാധിക്കയില്ലെന്ന് സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഉലക്കയെന്ന് പറയുന്ന സാധനം നമുക്കറിയാം, പണ്ട് ആൾക്കാർ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അതിൻ്റെ അറ്റത്ത് ഒരു സാധനം പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ, ഉരുക്ക് കൊണ്ടൊരു സാധനമുണ്ട് ആ തടിയുടെയൊക്കെ അറ്റത്ത്. ഇത് അകത്ത് പോയാൽ പോകത്തില്ല, അഥവാ അകത്ത് പോയാൽ പോയിട്ട് അതിന് മറുമരുന്ന് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? ചുക്ക് കഷായം. ചുക്ക് കഷായം വല്ല പനിക്ക് വല്ലതും കൊള്ളാമെന്നല്ലാതെ ഇങ്ങനൊരു സാധനം വയറ്റി പോയാൽ അത് വെളിയിൽ പോകാനോ അവനെ ആശ്വസിപ്പിക്കാനോ സൗഖ്യമാക്കാനോ കഴിയത്തില്ല. അവന് വേണ്ടത് വയറ് കീറി ഓപ്പറേറ്റ് ചെയ്ത് ആ സാധനം എടുത്ത് കളയണം. ഇന്ന് പലപ്പോഴും പറ്റുന്നൊരു കുഴപ്പം, ദൈവത്തിൻ്റെ ആത്മാവുള്ളത് കൊണ്ട് എന്തും ചെയ്യാം എന്നൊരു ധാരണയിലേക്ക് വന്നാൽ അത് ഭയങ്കര അപകടമായിട്ട് മാറും. സ്തോത്രം. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത് പാപബോധം കൊടുക്കാൻ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ്, ഒരു ദൗത്യം ചെയ്യാൻ വേണ്ടിയാണ്. ആ ദൗത്യം ആര് ചെയ്യണം? വിശുദ്ധന്മാർ ചെയ്യണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. അവർക്ക് ദൈവമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് വരുന്ന സമയത്താണ് സാധാരണഗതിക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ശത്രുക്കളുടെ മുമ്പിൽ ദൈവനാമം ദൂഷിക്കപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി, താൻ ശക്തിയുള്ളവനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ചില മനുഷ്യന്മാരെ തേടി നടക്കുകയായിരുന്നു പരിശുദ്ധാത്മാവ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ചെയ്യുന്നത്, അവരുടെ ഉള്ളിൽ പ്രമാണം കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ വസിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മിൽ വസിക്കാൻ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലേ? അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. മുന്നോട്ട് പോകുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനാൽ അറിയപ്പെട്ട ചില വ്യക്തികൾ ഉണ്ടായിരുന്നു. ഒന്ന് ബസലേൽ. ബസലേലിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 31:2 തുടങ്ങിയുള്ള വാക്യങ്ങൾ കാണുന്നു. ബസലേൽ ആരാണ്? യഹോവയുടെ ആ സമാഗമന കൂടാരം, ആ കൂടാരത്തിലെ ഉപകരണങ്ങളെ ഉണ്ടാക്കാൻ ഇന്നിൻ്റെ രീതിയിൽ ഉണ്ടാക്കണമെന്നെല്ലാം മോശയ്ക്ക് ആലോചന കിട്ടി. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശ ഒരു കൗശലപ്പണിക്കാരനായിരുന്നില്ല. അദ്ദേഹത്തിന് വെളിപ്പാട് കണ്ടു, ഇങ്ങനെയാണ് ആ സാധനം ഇരിക്കേണ്ടത്, ഓൾട്ടർ ഇങ്ങനെ പണിയണം, യാഗപീഠം ഇങ്ങനെ പണിയണം, ആ ദൈവത്തിൻ്റെ ധൂപകലശം വെക്കുന്ന പേടകം ഇങ്ങനെ വെക്കണം, അതിങ്ങനെയായിരിക്കും, അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കണം, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോശയ്ക്ക് ആദ്യമായിട്ടുള്ളൊരു വെളിപ്പാട് ഉണ്ടെങ്കിലും ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണമെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഈ വെള്ളിയും പൊന്നുകൊണ്ട് പൊന്നിന്മേലും പണിയുന്ന ഒരാൾക്ക് അതുപോലെ പിക്ചർ കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. ഇന്നത്തെ പോലെ പ്രൊജക്ടറോ കമ്പ്യൂട്ടറോ ഒരു പടം നല്ലവണ്ണം എടുക്കാൻ 3D പിക്ചർ കിട്ടാൻ യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് കർത്താവ് ചെയ്ത പരിപാടി മോശയുടെക്കോട് കൊടുത്തതായ അതേ വെളിപ്പാട് ആർക്ക് കൊടുത്തു? ബസലേലിന് കൊടുത്തു. അവൻ പണിയാനിരുന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ആ പിക്ചർ വന്നു, ആ ഇങ്ങനെയാണ് പണിയണ്ടേ. വിശേഷ ജ്ഞാനം ദൈവം കൊടുത്തു. അതുകൊണ്ടാണ് ആ മോശ പർവ്വതത്തിൽ കണ്ട പ്രകാരമൊക്കെയും താഴ്വരയിൽ ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് ഷെഖൈന, ദൈവത്തിന് തേജസ്, ആ സ്വതന്ത്രം സമാഗമ കൂടാരത്തിന്മേൽ കടന്നു വന്നിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവൻ കണ്ട വെളിപ്പാട് അവനിൽ മാത്രം നിന്നില്ല, പൊതുജനത്തിന് ഇടയിലേക്ക് വ്യാപരിച്ചു, പ്രവർത്തിക്കുന്നവന്റെ കയ്യിലേക്ക് അവന്റെ മനസ്സിലേക്ക് അത് വ്യാപരിച്ചു. അവിടെ ഒരു കോർഡിനേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ആ ഷെഖൈന വന്ന് തേജസ് വന്നിരിക്കാനിടയായിത്തീരുന്നത്. അതുകൊണ്ട് ദൈവത്തിന് പ്രവൃത്തി എന്ന് പറഞ്ഞത് വൺ മാൻ മിഷൻ അല്ല. സ്തോത്രം. ഒരു ടീമായിട്ട്, ഒരു ജനമായി, ഒരു സഭയായി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ കട്ടിയുള്ള തേജസ്സിന്റെ മേഘം ഇറങ്ങി വരുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം.
അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളും സമർപ്പിക്കപ്പെടണമെന്ന് അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. മുന്നോട്ട് പോകുന്നു. ഒത്നിയേൽ എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ, ന്യായാധിപന്മാരുടെ പുസ്തകം 3:9 വാക്യം മുതൽ, അദ്ദേഹത്തിന് മേൽ പരിശുദ്ധാൽ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ശത്രുക്കളുടെ വശത്ത് നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കേണ്ടതിന് വാളും വില്ലും അതെ ജനവുമായിട്ട് കടന്നു ചെന്ന് പിടിച്ചടക്കുവാൻ കഴിഞ്ഞു. ആമീൻ. അങ്ങനെ യോശുവയുടെ പറഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരുന്ന വാഗ്ദത്ത ഭൂമി ഇനിയും ശേഷിച്ചിരിക്കുന്ന ഭാഗങ്ങളൂടെ പിടിച്ചെടുക്കാൻ ഒത്നിയേൽ കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റത് ഇബ്താഹ് എന്ന് പറയുന്ന മനുഷ്യനാണ്. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 11:29 വാക്യത്തിൽ ഇബ്താഹ് എന്ന് പറയുന്ന ഒരു ന്യായപാലകനെ കാണുവാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്മേലും ദൈവം അങ്ങനെ പ്രവർത്തിച്ചു. ശിംശോന്റെ കാര്യം ഞാൻ ഓർപ്പിച്ചുവല്ലോ. അങ്ങനെ അവിശ്വാസികളുടെ അല്ലെങ്കിൽ പഴയതിമ കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രീതി അങ്ങനെയായിരുന്നു. എന്നാൽ കർത്താവിങ്കിലേക്ക് തിരിക്കുന്ന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായി പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർക്ക് ആർക്കും കിട്ടാത്തൊരു വലിയ പദവിയാണ് ഈ തലമുറയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അവർക്ക് പ്രവചിക്കാൻ കഴിഞ്ഞു, പക്ഷെ അവർ വിശുദ്ധന്മാരായിരുന്നില്ല. അവർ വീര്യപ്രവൃത്തി ചെയ്തു, പക്ഷെ വിശുദ്ധന്മാരായിരുന്നില്ല, തകർന്നുപോയി. സ്തോത്രം. വാളും വില്ലും കൊണ്ട് അവരുടെ വാഗ്ദത്ത ഭൂമി പിടിച്ചെടുത്തു, പക്ഷെ അവർ ദൈവത്തിന് മണവാട്ടി സഭയ്ക്കകത്ത് വരുന്നില്ല. ഇതൊന്നും ചെയ്തില്ലെങ്കിലും കർത്താവിൻ്റെ മണവാട്ടി സഭയ്ക്കകത്ത് കടന്നു വന്ന് വിശുദ്ധജനമായിരിപ്പാൻ ഈ പുതിയ നിയമത്തിൽ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ സഹായിക്കുന്നു. നോക്കുക, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. അങ്ങനെ കർത്താവ് പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത് യോഹന്നാൻ സുവിശേഷം 15:26 അതിൻ്റെ 26 വാക്യം. യോഹന്നാൻ 15:26 അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ കയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാ വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. 16:8 വാക്യം കൂടെ, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുന്നു. ലോകത്തുമായുള്ള ബന്ധത്തിൽ, ലോകവുമായുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ വന്നിട്ട് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ട് പോയി എന്നുള്ള ഒരു വിഷമകരമായ കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോകാൻ വേണ്ടിയല്ല, അവൻ എന്ത് ചെയ്തു, അതിൻ്റെ പ്രവൃത്തി എങ്ങനെ ഇവിടെ തുടരുന്നു. അതുകൊണ്ട് നാം യേശുവുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ഇപ്പോൾ ഞാനും യേശുവുമുള്ള ബന്ധം എങ്ങനെയിരിക്കുന്നു, ഇതിന് ബോധം തന്നുകൊണ്ടിരിക്കുകയാണ്, ഉണർത്തിക്കൊണ്ടിരിക്കുക. അയ്യോ നീ ദൂരെയാ, 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 അടുത്തു വാ, നീ മടങ്ങി വാ, യേശുവുമായുള്ള ബന്ധം പോയി, ഇങ്ങനെ പോയാൽ പോയി, ജീവിതം തകരും. ഇങ്ങനെയെല്ലാം ബോധം തന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. തന്നെയുമല്ല ലോകത്തിന് ബോധം വരുത്തിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷയാണ് കാണുന്നത്. 8:16 അവിടെ വായിക്കുന്നു, അവൻ വന്നിട്ട് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിക്കൊണ്ട് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി. അതുകൊണ്ട് മർക്കോസിന് ശേഷം 3:29 വാക്യത്തിൽ, മർക്കോസ് 3:29 യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണമോ ഒരു നാളും ക്ഷമിക്കയില്ല. യേശുവിന് നേരെ പറഞ്ഞാൽ ഒരുപക്ഷെ ക്ഷമിക്കും, കാരണം അറിവില്ലാതെ പറഞ്ഞു പോയതാ. കർത്താവെ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവ് അങ്ങനെ മനുഷ്യരുടെ ഇംഗിതത്തിനനുസരിച്ച് നീങ്ങാനുള്ളതല്ല, അവനെ മനുഷ്യരുടെ കയ്യിലിട്ട് തട്ടുവാൻ ഏൽപ്പിക്കുന്നതല്ല, അവൻ പരിശുദ്ധ ആത്മാവാണ്. അവനെ നേരെ പറഞ്ഞാൽ, ഒരു ദൂഷണം പറഞ്ഞാൽ ക്ഷമിക്കത്തില്ല, വരുവാനുള്ളതിൽ പോലും ക്ഷമിക്കത്തില്ല. എബ്രായലേഖനം 10:29 വാക്യത്തിൽ, അതുകൊണ്ട് മനഃപൂർവ്വം സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ച ശേഷം വീണ്ടും പാപം ചെയ്താൽ കൃപയുടെ ആത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രീവിംഗ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മൾ വളരെ അറിഞ്ഞിരിക്കണം. കർത്താവേ, എനിക്കൊരിക്കലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ ഇടയായിത്തീരരുത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മനുഷ്യരുടെ ബന്ധത്തിൽ, ലോകത്തുള്ള ബന്ധത്തിൽ വീണ്ടും പരിശുദ്ധാത്മ ചെയ്യുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 6:3 വാക്യം നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6:3 വാക്യം, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ എൻ്റെ ആത്മാവ് ഇനിയും മനുഷ്യരോട് ഇനിയും എന്താണ് മല്ലി പിടിച്ചുകൊണ്ടിരിക്കുകയില്ല. ഐ വിൽ നോട്ട് സ്ട്രൈവ്, ഞാൻ ഇനിയും കുസ്തി പിടിക്കത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പരിപാടി എന്താണ്, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി തടയുന്നു. അവരുടെ മനസാക്ഷിയിൽ നിന്നുകൊണ്ട് ചെയ്യരുതേ, മതി, ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ അത് നിർത്തിവെക്കാൻ പോകുന്നു, കാരണം മനുഷ്യൻ്റെ പാപം എത്ര അതെല്ലാം പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കാതെ വീണ്ടും അത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ മാറ്റി അവരെ പാപത്തിലേക്കും നരകത്തിലേക്കും ഞാൻ തള്ളിവിടാൻ പോവുകയാണ്. അങ്ങനെയാണ് 6 കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ജനത്തോട് വിവാദിക്കുന്ന വിഷയം നിർത്തിവെച്ചു. അതിന് തിക്തമായ വലിയ വില ഭിന്നത്തിൽ കൊടുക്കേണ്ടി വന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ദൈവം ആ ജനനദികളെ മുഴുവൻ മുടിച്ചു കളഞ്ഞു, വെള്ളമിട്ട് വെള്ളമൊഴിച്ചുകൊണ്ട് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. 120 വർഷങ്ങൾക്ക് ശേഷം
രാത്രി സമയം കൊടുത്തു. നോഹയുടെ കാലഘട്ടത്തിൽ വെള്ളം കൊണ്ട് ആ ജനനദികളെ മുഴുവൻ മുടിച്ചു കളഞ്ഞു. പരിശുദ്ധാത്മാവിനെ തടയുന്നത് ഭയാനകമായ ഒരു പാപമാണ്. അപ്പോസ്തല പ്രവൃത്തി 7:51 ഒന്നാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 6:10 വാക്യത്തിലും പരിശുദ്ധാത്മാവിനെ തടയരുത്, കെടുക്കരുത് എന്ന് കാണുവാൻ കഴിയുന്നു. അങ്ങനെ തടയുന്നത് ഒരു പാപമായിട്ട് വായിക്കുന്നു. 2 തെസ്സലോനിക്കർ 2:6 അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നു. സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അധർമ്മമൂർത്തി, മാൻ ഓഫ് ലോലെസ്നെസ്, ഇനി വരാൻ പോകുന്ന ആന്റി ക്രൈസ്റ്റിന്റെ വ്യാപാരം, അത് വരാതിരിക്കാൻ തടയുന്നത് എന്താണെന്ന് തെസ്സലോനിക്ക സഭയിലെ വ്യക്തികൾക്ക് അറിയായിരുന്നു. നമുക്കറിയാമോ? അടുത്ത വാക്യം, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം, അപ്പോൾ അധർമ്മ മൂർത്തി വെളിപ്പെട്ട് വരും. ഇതാരാണ് തടുക്കുന്നത്? എന്താണ്? ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു സഭയാണ് തടുക്കുന്നത്. സഭയ്ക്ക് തടുക്കാൻ വേണ്ടിയുള്ള പിശാചിനെയോ അധർമ്മമൂർത്തിയോ തടുക്കാൻ വേണ്ടിയുള്ള ശുശ്രൂഷയുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. യേശുവാണ് തടുക്കുന്നത് പറയാൻ കഴിയില്ല. യേശു ആണ് തടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണുവാൻ നമുക്കൊരു വാക്യമില്ല. പിന്നെ ആകെപ്പാടെ നമ്മൾ കണ്ടത് എന്താണ്? അധർമ്മം പെരുകാതിരിക്കേണ്ടതിനെ മതി നിൽക്കവിടെ എന്ന് സ്ട്രൈവ് ചെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6:3 നമ്മൾ കണ്ടു. 6:3 ആ വ്യാപാരം ഇപ്പോൾ ശക്തമായിട്ട് അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരാതിരിക്കാൻ വേണ്ടി തടഞ്ഞുകൊണ്ടിരിക്കുക. നീല്ലവിടെ കാരണം എന്താ? ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടവും ദൈവസഭയിൽ പരിശുദ്ധാത്മ ശക്തമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. നമുക്കറിയാം ശക്തമായി ആരാ നടക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കെ അവിടെയുള്ള മനുഷ്യരും വളരെ ശാന്തന്മാരായിരിക്കും. എന്നാൽ ആരാധനയുമില്ല, പ്രാർത്ഥനയില്ല, യേശുവിനെ കുറിച്ചുള്ള വചനം കേട്ടില്ലാത്ത മനുഷ്യർ ഭയങ്കര ക്രൂരന്മാരായിട്ട് സ്തോത്രം പ്രവർത്തിക്കാറുണ്ട്. ഇതിന് കാരണം എന്താണ്? നമ്മളാരും അവരുടെ കയ്യിൽ പിടിച്ചില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പറയാ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്, തടഞ്ഞുകൊണ്ടിരിക്കുന്നു. പൊതുവിൽ പറഞ്ഞാൽ തിരുവചനം മുഴുവൻ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ദൈവസഭ അധർമ്മമൂർത്തിയോടെ പ്രവർത്തിക്കാത്തവിടെ പോവുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്കകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി വൈശാചിക ശക്തികളെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം നീ വരരുത്, സമയമായില്ല, ഇല്ലവിടെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ മാറ്റപ്പെടും, ദൈവസഭയം കൊണ്ടുവിടുന്ന് പോകും. പോയി കഴിയുമ്പോൾ ഇവിടെ തടയാൻ പിന്നെ ആരും കാണത്തില്ല. അവൻ്റെ പ്രവൃത്തി ഇവിടെ വ്യാപരിക്കും. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുക, കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇടുക്കി വീണ്ടും കുലുങ്ങി, മുല്ലപ്പെരിയാർ സംശയത്തിലായി, ഒരു കൂട്ടം ജനം കിടുങ്ങി വിറക്കുക. 5 ഇന്ത്യയിൽ, കേരളത്തിൻ്റെ 5 പ്രധാനപ്പെട്ട ആ മിഡിൽ പാർട്ടിലുള്ള സ്റ്റേറ്റ്, പിന്നെ ചെറിയ ചെറിയ താലൂക്കുകൾ, ഡിസ്ട്രിക്റ്റുകൾ ഭീതിയുടെ കീഴിലാണ്. കഴിഞ്ഞ ദിവസം ഒരു ദിവസം പറഞ്ഞു കേട്ടു, ആരും വിളിക്കാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക ആൾക്കാർ. സാധാരണ ആരാധന 10 മണിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിക്കും 12 മണിക്കും വന്നുകൊണ്ടിരിക്കുന്ന പുള്ളികൾ ആ ഏരിയയിലാണ് കേട്ടോ. കൃത്യമായിട്ട് 9:30 9:30 പ്രാർത്ഥനയ്ക്ക് ചെല്ലുക. വളരെ ഭയങ്കര ആത്മീയത്തിലായി. ഇപ്പം ഒറ്റ കാര്യമുള്ളൂ, അവരുടെ തലയ്ക്ക് മുകളിൽ ഒരു വാട്ടർ ബോംബ് നിൽക്കുന്നു. അത് പൊട്ടിത്തെറിച്ചാൽ, അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വംശം തീർന്നു പോകും. ആ ഏറിയാലും ഒരു മനുഷ്യൻ കാണുകയില്ല. അത് ഭീതിയുടെ നിലയിലായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറുതായിട്ട് പേടിപ്പിച്ച് കർത്താവ് ചിലരെങ്കിലും പ്രാർത്ഥിപ്പിക്കുന്നത് ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും സന്തോഷിക്കാൻ വകയൊന്നുമില്ല. സമുദ്രത്തിൻ്റെ തീരത്ത് കിടക്കുക, 1 മീറ്റർ 1 അടി വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ സംഗതി വെള്ളം ഇങ്ങ് വരും. പിന്നെ ശകലം കൂടെ പൊങ്ങി കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിനകത്തായി പോകും. ഭൂമി അവിടെ കുലുങ്ങിയെങ്കിൽ ഇവിടെ മുഴുവൻ കുലുങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളാരും സുരക്ഷിതരല്ല, ഒറ്റക്കാരേ ഉള്ളൂ. നാം ഇരിക്കുന്ന ഈ മരം വീണാലും ഒരു പക്ഷി പറന്നു പോകുന്ന ലാഘവത്തോടെ പറന്നു പോകാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങാനുള്ള സമയമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ലോകത്തോട്, സഭയോട്, വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആ ശബ്ദങ്ങളെ കേട്ട് മാനസാന്തരപ്പെടാം. ദൈവം നമ്മെ സഹായിക്കും. സ്വർഗീയപിതാവേ, ഞങ്ങൾ നീയോടെ സ്തുതിക്കുന്നു. നിന്റെ വരവിനായി ഒരുങ്ങുവാൻ അനുദിനം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് മാനസാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ ജനതകളോട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങളോട് കരുണയോടെ ഇടപെടുകയും ചെയ്യുവാൻ ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. അടികളെ കൃപയിൽ നിർത്തണമേ. യേശുവിൻ്റെ നാമം തന്നെ. ആമേൻ.